ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാലിത്തൊഴുത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ മറ്റൊരു മുഹൂർത്തത്തിൽ ഈ ഏഴാം ദിനത്തിൽ നമ്മൾ എത്തുകയാണ് ലൂക്കാ സുവിശേഷകൻ 2:7 ൽ വീണ്ടും പറയുന്നു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് എഴുതിയിരിക്കുന്നു പുണ്ണീശോ പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ടവനാണ് ഈ പിള്ളക്കച്ച കൊണ്ടും ഈ പിള്ളക്കച്ച പൊതിയുന്നതും എന്താണ് അർത്ഥമാക്കുന്നത് അത് യഹൂദരുടെ ഒരു ആചാരമാണ് എസ്കേലിന്റെ പുസ്തകം 16:4-5 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് നിന്റെ പിതാവ് അമോര്യനും മാതാവ് ഹിത്തിയുമാണ് നീ ജനിച്ച ദിവസം നിന്റെ പൊക്കുൾക്കുടി മുറിച്ചിരുന്നില്ല നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല ദേഹത്ത് ഉപ്പ് വരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ഇസ്രായേലിനെക്കുറിച്ചുള്ള എസ്കേലിന്റെ ഒരു പ്രവചനമാണ് പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിനെക്കുറിച്ചുള്ള എസ്കേലിന്റെ ഒരു നൊമ്പരമാണിത് അപ്പോൾ യഹൂദ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതായിരുന്നു അവരുടെ രീതി പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും അതിനുശേഷം ഉപ്പും ഒലിവ് ഓയിലും മീറയും ചേർത്ത് ഈ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ പൊതിയും അതേ തുടർന്ന് പിള്ളക്കച്ച കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ശരീരം പൊതിഞ്ഞ് വരിഞ്ഞ് കെട്ടും ഇതൊരു പ്രാവശ്യമൊന്നുമല്ല 8-9 മാസങ്ങൾ ഇതിങ്ങനെ ചെയ്യും ലിനൻ ക്ലോത്താണ് വളരെ ഖനം കുറഞ്ഞ തുണി കൊണ്ട് പിള്ളക്കച്ച എന്ന് പറയുന്ന ഇന്നത്തെ ഭാഷയിൽ നമുക്കൊരു ബാൻഡേജ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഒന്നാമത് പിള്ളക്കച്ച കൊണ്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞിരുന്നത് ഒരു മെഡിക്കൽ കെയർ ആയിരുന്നു കുഞ്ഞിൻ്റെ കുരുന്ന് കരങ്ങൾക്കോ കാലുകൾക്കോ ക്ഷതമേൽക്കാൻ പാടില്ല ഒരു വലിയ സംരക്ഷണമാണ് ഈ പിള്ളക്കച്ച എന്ന് പറയുന്നത് അവർ പറയുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് ഉചിതമാണ് അതുപോലെ മറ്റുള്ളവരുടെ കണ്ണ് കിട്ടാതിരിക്കാൻ അതുപോലെ നല്ല അതുപോലെ ഭയങ്കരമായ തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പിള്ളക്കച്ച കൊണ്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞിരുന്നത് ഉപ്പും ഒലിവ് ഓയിലും മീറയും കലർത്തിയൊരു മിശ്രിതം ഉപ്പ് വളരെ പവിത്രമായ ഒരു വസ്തുവായിട്ടാണ് യഹൂദരെ കാണുന്നത് ഉപ്പിന് ഒരു ക്ലെൻസിങ് പവറുണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയും ഉപ്പിന് ശരീരത്തിൻ്റെ ചർമ്മത്തെ കുറച്ചുകൂടെ ദൃഢമാക്കാൻ കഴിയും അപ്പം ഈ കൊച്ചു കുഞ്ഞിൻ്റെ പിറന്നു വീണ കുഞ്ഞിൻ്റെ ശരീര അവയവങ്ങളെയും അതിൻ്റെ തൊക്കിനെയും തൊലിയെയും കുറച്ചുകൂടെ ദൃഢമാക്കാൻ ഉപ്പിന് കഴിയും ഇതുകൊണ്ടൊക്കെയാണ് അവർ ഉപ്പ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ അതുപോലെ തന്നെ ഉപ്പ് ദുർഗന്ധം അകറ്റും ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള അമ്മയിൽ നിന്ന് വരുന്ന ദുർഗന്ധമെല്ലാം ഈ ഉപ്പ് പുരട്ടുന്നതിലൂടെ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് പോകും രണ്ടാമതായിട്ട് അവർ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് യഹൂദരുടെ ഭക്ഷണമാണ് ഇന്ന് നമ്മൾ ജെറുസലേമിലോ ബേത്ലഹേമിലോ ഒക്കെ ചെന്ന് ഏത് ഹോട്ടലിലേക്ക് കയറിയാലും ആദ്യം അവർ കൊണ്ട് വെക്കുന്ന ഒലിവ് ഓയിലാണ് എല്ലാ ഭക്ഷണത്തിലും അവർ ഒലിവ് ഓയിൽ ഉപയോഗിക്കും കാരണം ഒലിവ് ഓയിലിനൊരു പ്രത്യേക എനർജിയുണ്ട് ശരീരത്തിൽ ഒലിവ് ഓയിൽ പുരട്ടുമ്പോൾ അതിനൊരു പ്രത്യേക എനർജിയാണ് ഒരു വാക്സിൻ പോലെയാണ് യഹൂദർ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് കാരണം അതിനൊരു ഇമ്മ്യൂണിറ്റി പവറുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതും അത് ശരീരത്തിൽ പുരട്ടുമ്പോഴും ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കിട്ടുകയാണ് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ഈ ഒലിവ് ഓയിൽ പുരട്ടുമ്പോൾ ഈ കുഞ്ഞ് പ്രത്യേകമായ ഒരവസ്ഥയിൽ നിന്ന് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതാണ് ഈ ലോകത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശരീരത്തിനൊരു പ്രതിരോധ ശക്തി വേണം ഒരു ഇമ്മ്യൂണിറ്റി പവർ വേണം
അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ഇവർ ഒലിവോയിൽ പുരട്ടുന്നത്. മീറ എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ കുന്തിരിക്കത്തിനേക്കാൾ അല്പം കൂടെ ഒരു ബ്ലാക്കിഷ് കളറാണ് മീറായിക്കുള്ളത്. ഈ ഈജിപ്തിലും ജെറുസലേമിലും ഒക്കെ ലഭിക്കുന്ന പെർഫ്യൂംസിൽ വളരെ വില കൂടിയ പെർഫ്യൂംസൊക്കെ മീറയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അവർ മീറ കൂടി ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പരത്തുന്നത് കുഞ്ഞിൻ്റെ ശരീരത്തിന് നല്ല സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നും യഹൂദരുടെ ചില ഉൾപ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിൽ ചില മനുഷ്യർ അത് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു മെഡിസിൻ പോലെയാണ് അവരിതിനെ കാണുന്നത്. ഒരു യഹൂദൻ രണ്ട് സമയങ്ങളിൽ കച്ച കൊണ്ട് പൊതിയപ്പെടുമായിരുന്നു. ഒന്ന് ജനന സമയത്ത്, രണ്ട് മരണസമയത്തും മൃതശരീരം ഈ കച്ച കൊണ്ട് പൊതിഞ്ഞ് കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുന്നതിന് മുൻപ് സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശും. നമ്മൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ, ഈജിപ്തിലെ പിരമിഡ്സിൽ ചെല്ലുമ്പോൾ, നൂറ്റാണ്ടുകളായി അഴിയാതിരിക്കുന്ന മൃതശരീരങ്ങൾ കാണാം, മമ്മീസ്. ഇതെല്ലാം ഈ സുഗന്ധദ്രവ്യം വെച്ച് പൊതിഞ്ഞ മൃതശരീരങ്ങളാണ്. സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണും, യോഹന്നാൻ്റെ സുവിശേഷം 11:44 വാക്യത്തിൽ ലാസറിനെ ഈശോ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ 44 വാക്യത്തിൽ പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റ് ഈശോ പറയുകയാണ്, അവൻ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഈശോ അവരോട് പറയുകയാണ്, കെട്ടുകളഴിക്കുക, അവൻ പോകട്ടെ. അതുപോലെ തന്നെ ഈശോയെയും കച്ച വെച്ച് പതിയുമായിരുന്നു. 19 യോഹന്നാൻ 19:40 പറയുകയാണ്, നിക്കരേമൂസ് 100 റാത്രോളവും സുഗന്ധക്കൂട്ടവുമായി വന്നു, മീറയും ചെന്നിയായുമായിരുന്നു അത്. അത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് അങ്ങനെ തന്നെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യഹൂദരുടെ മൃതസംസ്കാര രീതി അനുസരിച്ച് അവൻ്റെ ശരീരം മുഴുവൻ ഈ സുഗന്ധം കൊണ്ട് പുരട്ടി പൂശി അവനെ കച്ച കൊണ്ട് ചുറ്റി. അതുകൊണ്ട് ഈശോയുടെ പുനരുത്ഥാനം നടക്കുന്ന സമയത്ത്, ഈശോയുടെ പുനരുത്ഥാനം യോഹന്നാൻ 19:40, 20:7 നമ്മൾ വായിക്കുന്നു, ഈശോ പുനരുത്ഥാനം ചെയ്ത ആ കല്ലറയിലേക്ക് പത്രോസ് ഓടിക്കയറി നോക്കുമ്പോൾ കച്ച ഒരു സ്ഥലത്ത് കിടക്കുന്നു എന്ന് ലൂക്ക പറയുമ്പോൾ യോഹന്നാൻ പറയുന്നു കച്ച മടക്കി വച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ശരീരം കച്ച കൊണ്ട് പൊതിയുന്നത് ഒരു വലിയ സംരക്ഷണമാണ്. പക്ഷെ ഇവിടെ ഈശോ എന്തിനാണ്? ഈശോയെ പ്രത്യേകമായിട്ട് പറയുകയാണ്, അവൻ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയപ്പെട്ടിരുന്നു. ഇതൊരു വലിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. ഇസ്രായേലിൽ രണ്ട് തരത്തിലുള്ള ആടുകളും രണ്ട് തരത്തിലുള്ള ആട്ടിടയന്മാരും ഉണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള ആടുകളെന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകമായി മാറ്റി നിർത്തി വളർത്തിയിരുന്ന ഊനമറ്റ കളങ്കമേക്കാത്ത ആടുകൾ, അവരെ നോക്കാൻ പ്രത്യേക ആട്ടിടയന്മാരുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ഇങ്ങനെ ബലിയർപ്പിക്കപ്പെടേണ്ട ആടുകളെ പ്രസവിക്കുമ്പോൾ ഈ ആട്ടിൻ കുഞ്ഞുങ്ങളെ ഇടയന്മാരെന്താ ചെയ്യുന്നത്? അവർ ഈ കുഞ്ഞുങ്ങളെ പിള്ളക്കച്ച കൊണ്ട് പൊതിയും, തള്ളയാടിൻ്റെ ചവിട്ടേൽക്കാതിരിക്കാനും മറ്റ് പുള്ളിയോ പാണ്ടോ മുറിവോ ഒന്നും ഈ ബലിയർപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ ബലിയാകേണ്ട ആടിനുണ്ടാവരുത്. അതുകൊണ്ട് അവർ പിള്ളക്കച്ച കൊണ്ട് പൊതിയും. ഇങ്ങനെ ഈ ആടുകളെ മാത്രമേ പൊതിയുമായിരുന്നുള്ളൂ. തെരുവോരങ്ങളിൽ, അതുപോലെ പാടങ്ങളിൽ, പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന ആടുകൾ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും പിള്ളക്കച്ച കൊണ്ട് പൊതിയില്ല. എന്നാൽ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടാനായിട്ടുള്ള ആടുകൾ അല്ലെങ്കിൽ ആട്ടിൻ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ ഇടയന്മാർ അതിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തും. എന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിനടുത്തൊരു പുൽത്തൊട്ടിയുണ്ട്, മെയ്ഞ്ചർ. തള്ളയാടിൻ്റെ ചവിട്ടും തൊഴിയും ഒന്നും ഏൽക്കാതെ ഈ കുഞ്ഞിനെ അത്രമാത്രം പവിത്രമായി പരിശുദ്ധമായി സംരക്ഷിക്കണം. അതുകൊണ്ട് ഈ ആട്ടിൻ കുട്ടിയെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തും. ആ ഇടയന്മാർക്കാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്,
ഇതാ ഒരു സന്തോഷ വാർത്ത സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷ വാർത്ത നിങ്ങൾ ബേത്ലഹേമിലേക്ക് ചൊല്ലുവിൻ അവിടെ നിങ്ങൾക്ക് കാണാം പുൽത്തൊട്ടിയിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട ഒരു കുഞ്ഞു കിടക്കുന്നത് കാണാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശുദ്ധ ബനവഞ്ചർ പറയുകയാണ് കാൽവരിയുടെ വേര് പുൽത്തൊട്ടിൽ എത്തി നിൽക്കുകയാണ് ബേത്ലഹേമിൽ എത്തി നിൽക്കുകയാണ് അവിടെ പിറന്നു വീഴുന്നത് ഒരു ബലിക്കുഞ്ഞാടാണ് ബലിയായിത്തീരാൻ മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായിത്തീരാൻ പിറന്നു വീണ ഒരു ബലിയാടാണ് സത്യത്തിൽ അവിടെ കാലിത്തൊഴുത്തിൽ ഇടയന്മാർ പോയി കാണുന്നത് അതുകൊണ്ട് സന്ദേശം ഇതാണ് ഈശോ കാലിത്തൊഴുത്തിൽ പിറന്നത് ഒരു ബലിയാടായിട്ടാണ് ഒരു ബലിക്കല്ലായിട്ടാണ് അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി കാലിത്തൊഴുത്ത് മുതലേ ആ ബലി ആരംഭിക്കുകയാണ് നമ്മൾക്കെല്ലാം വേണ്ടി ഈശോ ബലിയായി തീരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കാലിത്തൊഴുത്ത് പോലും നമുക്ക് തരുന്നത് കാലിത്തൊഴുത്ത് പോലും ചൂണ്ടുന്നത് കാൽവരിയിലേക്കാണ് ഈശോയുടെ പീഡാനുഭവം മരണം ഈശോയുടെ കാൽവരിയിലെ ബലി പുനരുത്ഥാനം ഇതിലേക്കൊക്കെയാണ് കാലിത്തൊഴുത്തും വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസിനോട് നമ്മൾ ചേർന്നൊരുങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഈശോ ഒരു ബലിക്കല്ലായിട്ടാണ് ഒരു ബലിയാടായിട്ടാണ് കാലിത്തൊഴുത്തിൽ പിറന്നത് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിന് കുറേ കൂടി ശക്തിയും ബലവും നൽകട്ടെ ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ